അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്തുന്നത്? മുത്തശ്ശിയല്ല. മുത്തശ്ശിയല്ലേ? വാവ വെറുതെ പറയുന്നതാ. മുത്തശ്ശിക്ക് ആചാരസ്ഥാനം കൊടുക്കുന്നതും താലം കൈമാറിയതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അവർ താലം തിരിച്ചു വാങ്ങിയുണ്ടി മോളെ. ആചാരസ്ഥാനവും തിരിച്ചെടുത്തു. ഇക്കൊല്ലത്തെ ഉത്സവം നടത്തുന്നത് ഒരു കാശുകാരനാ. അയാളുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ. സത്യമാണോ ഗിരിദേവ? സത്യമുണ്ണി മോളെ. ഗൾഫിലുള്ള സൂപ്പർ മാർക്കറ്റിലെ ജോലി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിമോളിലെ ചെറിയച്ചൻ അയാളുടെ കൂടെ നിന്നു. മുത്തശ്ശിയെ ചെറിയച്ചൻ ചതിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണിമോളെ, പാവം മുത്തശ്ശി. മുത്തശ്ശിയുടെ പേരില് ഉത്സവം നടത്താൻ തീരുമാനിച്ചപ്പോ മുത്തശ്ശിയുടെ സന്തോഷം നമ്മൾ കണ്ടതല്ലേ? ആചാരസ്ഥാനവും താലവും തിരിച്ചു വാങ്ങിയ മുത്തശ്ശിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. അയ്യപ്പസ്വാമി എന്തിനാ മുത്തശ്ശിയോട് ഇങ്ങനെ ചെയ്തത്? ഉണ്ണിമോൾ എന്താ ഈ പറയുന്നത്? അയ്യപ്പസ്വാമി മുത്തശ്ശിയെ സങ്കടപ്പെടുത്തിയെന്നോ? എല്ലാം അറിയുന്ന അയ്യപ്പസ്വാമിക്ക് മുത്തശ്ശിയല്ല ആ കാശുകാരനെ ഉത്സവം നടത്തുന്നതെന്ന് നേരത്തെ അറിയായിരുന്നില്ലേ? പിന്നെ എന്തിനാ മുത്തശ്ശിയെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ചത്? പാവന്റെ മുത്തശ്ശി. ഗിരിദേവ കേട്ടില്ലേ, അയ്യപ്പസ്വാമി മുത്തശ്ശിയെ സങ്കടപ്പെടുത്തിയത് എന്തിനാന്നാ ഉണ്ണിമോളുടെ ചോദ്യം. ഇതിനു മറുപടി പറയേണ്ടത് ഗിരിദേവനാ. അയ്യപ്പസ്വാമിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം? അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഉത്സവം കഴിയുന്നതിന് മുൻപ് അയ്യപ്പസ്വാമിയെ കുറ്റം പറയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവസാനം എന്താണോ സംഭവിക്കേണ്ടത് അതാണ് ഭഗവാന്റെ നിശ്ചയം, ബാക്കിയെല്ലാം ഭഗവാന്റെ ലീലകൾ. അയ്യോ ഗിരിദേവ, ഞാൻ അയ്യപ്പസ്വാമിയെ കുറ്റം പറഞ്ഞല്ല, മുത്തശ്ശിക്ക് വലിയ വിഷമമായിട്ടുണ്ടാവുന്നേ ഞാൻ പറഞ്ഞോളൂ. സമയത്തിന് തിരുവാഭരണം പണി തീർക്കാൻ കഴിയാത്തതിന്റെ കാരണം എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. ഉത്സവം നടത്തുന്നത് വേറെ ആളല്ലേ, മുത്തശ്ശി ഉത്സവം നടത്തുമ്പോഴല്ലേ ഞാൻ തിരുവാഭരണം കൊടുക്കേണ്ടത്. ഉണ്ണിമോൾക്ക് തെറ്റി. ഉണ്ണിമോളുടെ തിരുവാഭരണം വേണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ഉണ്ണിമോൾക്ക് അതിന്റെ അടയാളം കാണിച്ചു തരും.